ഇത് ലോക കേരള തട്ടിപ്പ് സഭ പ്രതികരണവുമായി ചെറിയാൻ ഫിലിപ്പ്. ലോക കേരള സഭയുടെ ആശയവും സങ്കല്പവും ലക്ഷ്യവുമെല്ലാം ഗംഭീരമാണെങ്കിലും കഴിഞ്ഞ രണ്ട് സഭകളുടെ പ്രവർത്തനം വിലയിരുത്തുകയാണെങ്കിൽ ഇത് വെറും തട്ടിപ്പ് സഭയായി മാറിക്കഴിഞ്ഞു എന്ന് സമർത്ഥിക്കുകയാണ് മുൻ നവകേരള ആക്ഷൻ പ്ലാൻ കോർഡിനേറ്ററും KPCC പഠന കേന്ദ്രം ഡയറക്ടറുമായ ചെറിയാൻ ഫിലിപ്പ്. മൂന്നാം ലോക കേരള സഭ നടക്കുന്ന പശ്ചാത്തലത്തിൽ ഈ സഭയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും അവയുടെ വൈരുദ്ധ്യവും ചർച്ച ചെയ്യുവാൻ ചെറിയാൻ ഫിലിപ്പ് ഇന്ന് ഞങ്ങളോടൊപ്പമുണ്ട്. അദ്ദേഹത്തെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞതുപോലെ ലോക കേരള സഭ, അതിൻ്റെ മൂന്നാം എഡിഷൻ ഇപ്പോൾ ചേരുകയാണ്. ആശയവും ലക്ഷ്യവും എല്ലാം വളരെ ഗംഭീരം. ഈ കഴിഞ്ഞ രണ്ട് തവണത്തെ ഈ ലോക കേരള സഭയുടെ കേരളത്തിൽ നൽകിയൊരു സംഭാവന എന്താണ് സർ? ശുദ്ധശൂന്യം എന്ന് പറയേണ്ടി വരും. അതായത് വളരെയേറെ പ്രതീക്ഷയോടുകൂടിയാണ് ലോക കേരള സഭ തുടങ്ങിയത്. യഥാർത്ഥ ഒരു ആശയം എന്ന നിലയിൽ നല്ലതാണ്. അതായത് AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഒരു പ്രപ്പോസലായിട്ടാണ് ആദ്യം വരുന്നത്. അതായത് ലോകമെമ്പാടുമുള്ള മലയാളികൾക്കും മലയാളി സംഘടനകൾക്കും ഒരു കൂട്ടായ്മ വേണം. അത് പ്രധാനമായും അവിടുത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക. അതിനകത്ത് സാമ്പത്തികമല്ല, പ്രവാസികളുടെ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ അവിടെയുള്ള പ്രവാസികളുടെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഇടപെടേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഇടപെടേണ്ട പ്രശ്നങ്ങളുണ്ട്, അതുകൂടാതെ തിരിച്ചു വരുന്ന ആളുകളുടെ പുനരധിവാസം, ഇവരുടെ സഹായം, അങ്ങനെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ ഉപയോഗപ്പെടുത്തണം. അതായത് നമ്മുടെ ബാങ്കുകളിൽ ധാരാളം കിടക്കല്ലേ അവരുടെ കാശ്, ആ കാശ് ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതെല്ലാവരും വീട് വെച്ച് കളയുന്നു. ആ പണം എങ്ങനെ സൃഷ്ടിപരമായി വിനിയോഗിക്കണം, അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ കേരളത്തിൻ്റെ വികസന പ്രക്രിയയിലൊരു പങ്കാളിത്തം വഹിക്കാനും പ്രവാസികളുടെ സാമൂഹിക പുരോഗതി ലക്ഷ്യമാക്കിയിട്ടാണ് ലോക കേരള സഭ ഉണ്ടാക്കിയത്. പക്ഷേ അത് പുറത്തു വന്നപ്പോൾ, ഗവൺമെൻറ് തീരുമാനമെടുത്തപ്പോൾ അത് പാർലമെൻറ്റ് പോലെ അല്ലെങ്കിൽ നിയമസഭ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനമായി മാറ്റുന്ന അവസ്ഥ വന്നു. വേണമെങ്കിൽ പ്രവാസി പ്രതിനിധികളെ വെച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് ഒരു ഭരണഘടനാ സ്ഥാപനമായി തന്നെ ഒരു ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ MLA മാരും MP മാരും അവരോടൊപ്പം പ്രതിനിധി സഭാ അംഗങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ അതിൽ പങ്കെടുത്ത പല MLA മാരും MP മാരും ഇത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് കാരണം എന്താ, MLA മാരും MP മാരും എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ്. ആ സഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള ആളുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഈ MP മാരെ MLA മാരെ കൊച്ചാക്കുന്ന അവസ്ഥ വരും. പക്ഷേ ഈ ലോക കേരള സഭ പോലെയുള്ള ഒരു സംഭവം ആശയപരമായി നല്ലതായിരുന്നു. അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ അതിന് ഗുണം കിട്ടുമായിരുന്നു. പക്ഷേ അങ്ങനെ ആയില്ല. കഴിഞ്ഞ രണ്ട് ദിവസമായി വളരെയേറെ പബ്ലിസിറ്റി ഇതിനു വേണ്ടി നൽകിയുണ്ടായി, ലോകം ഒന്നിക്കുന്നു എന്നുള്ള തരത്തിലെല്ലാം. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രിയായിരുന്നു ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. മുഖ്യമന്ത്രി ഇന്നലെ പങ്കെടുത്തിട്ടില്ല. അതുപോലെ ഇന്നത്തെ സെഷനും മുഖ്യമന്ത്രി ഇല്ല, അദ്ദേഹത്തിൻ്റെ ആശംസ അറിയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇത് ഒരു പലതരത്തിലുള്ള ആരോപണങ്ങളും വന്നിരുന്നു മുഖ്യമന്ത്രിയുടെ. കാരണം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിൽ നല്ല ശതമാനം ആൾക്കാരെയും തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഗുരുതരമായ സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപിതരായ വ്യക്തിത്വങ്ങളെല്ലാമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളെല്ലാം വന്നിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കുമോ മുഖ്യമന്ത്രി? ലോക കേരള സഭയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് താല്പര്യമുണ്ട്. കാരണം അത് പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ഈ പറയുന്ന ഒരു പ്രവാസി കൂട്ടായ്മ വേണം എന്ന അവസ്ഥയിൽ പറയുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ രണ്ട് സമ്മേളനങ്ങളിലും അദ്ദേഹം തന്നെയാണ് പ്രധാനമായി ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിച്ചതും സമാപന പ്രസംഗം നടത്തിയതാണ്. അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്ന് മാറിയത് ആരോഗ്യപരമായ കാരണങ്ങൾ തന്നെ ആവണം എന്നാണ് എൻ്റെ വിശ്വാസം. മുട്ടുവേദനയാണെന്ന് ചിലർ പറഞ്ഞ്, പനിയാണെന്ന് പറയും. എന്തായാലും ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ കൂടിയാലും സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങളിലൊക്കെ അദ്ദേഹം വന്ന് പങ്കെടുക്കുന്നതാണ്. അപ്പോൾ എന്തോ ഗുരുതരമായ പ്രശ്നമുണ്ടെന്ന് തന്നെയാണ് കണക്കാക്കേണ്ടത്. സർക്കാരിനൊരു ബാധ്യതയില്ല. കാരണം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോഴും കഴിഞ്ഞ 2 കൊല്ലത്തെ ഒരു സംക്ഷിപ്ത റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് തവണ ഇത്തരത്തിലുള്ള സഭ കൂടിയപ്പോൾ അതുവഴി ഇത്ര കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിനുണ്ടായി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവായിട്ട് അതിനെ ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനുണ്ട്. എന്നാൽ ഇന്ന് ശ്രീ MK യൂസഫ് അലി പറഞ്ഞത് വിമർശനങ്ങൾ ആൾക്കാർ വേണേൽ പറഞ്ഞോട്ടെ, അത് അവർ പറഞ്ഞോട്ടെ. ഇതിൻ്റെ പണം വേണമെങ്കിൽ ഞങ്ങൾ മൂന്ന് പേരോട് വിചാരിച്ചു കഴിഞ്ഞാൽ, ആസാദും ഉപ്പനും രവിപിള്ളയും ഞാനോട് വിചാരിച്ചു കഴിഞ്ഞാൽ, ഈ പണമെല്ലാം ഞങ്ങൾക്ക് അടയ്ക്കാവുന്ന കാര്യമേ ഉള്ളൂ. പണത്തിൻ്റെയാണോ സാർ ഇവിടെയുള്ള ഇഷ്യൂ? അല്ല, പണമെന്ന് പറയുന്നത് ഈ പറയുന്ന 3 കോടി രൂപ 4 കോടി രൂപ എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ട് കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ എങ്കിൽ പോലും ഇന്നത്തെ പരിതസ്ഥിതിയിൽ കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖജനാവിൽ പൂച്ച വെട്ടി കിടക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ അവസ്ഥയിൽ 1 ലക്ഷം പോലും വളരെ വലിയ സംഖ്യയാണ്. അപ്പോൾ അതിനുവേണ്ടി മുടക്കുന്ന പണത്തിൻ്റെ ഒരു പരിധിയുണ്ട്, ഒരു ആർഭാട സമന്വിതമായ ഇത്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ആളുകൾക്കുള്ള ഭക്ഷണം ജീവിതാവശ്യങ്ങളനുസരിച്ച് ഒരു കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കണം. പക്ഷേ കഴിഞ്ഞ സഭയിൽ ഒരാളുടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് 3000 രൂപ വരുന്ന അവസ്ഥ വന്നു. പിന്നെ ആവശ്യമില്ലാത്ത മേളകൾ എന്തിന്? ഒരു ഇപ്പം നിയമസഭ കൂടുന്നു, നിയമസഭയിൽ ഉച്ചയ്ക്ക് MLA മാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് കോഫി ഹൗസിൽ നിന്ന്. അതിന് ചിലവാകുന്ന കാശ് സാധാരണഗതിയിൽ 60 രൂപയാണ്. അതിന് 60 രൂപ തൊട്ട് 200 രൂപ ആയിക്കോട്ടെ, അതിനപ്പുറത്ത് ഭക്ഷണം കൊടുക്കേണ്ട കാര്യം ഇല്ല. അതല്ല സാർ, ഇതിനകത്ത് എമൗണ്ട് ഇപ്പോൾ 3000-ന്റെ അല്ല 5000-ന്റെ വേണമെങ്കിലും ഭക്ഷണം കൊടുത്തോട്ടെ. കാരണം ലോക കേരള സഭ എന്ന് പറഞ്ഞ രീതിയിൽ ഏറ്റവും ഉന്നതന്മാരായ ആൾക്കാരെ, അല്ലെ ഇൻവെസ്റ്റ്മെന്റിങ് സ്പെൻഡിങ് കപ്പാസിറ്റി ഉള്ളവരെ വരുമ്പോൾ അതിനെ ആ തരത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടണം. പക്ഷേ അതിൻ്റെ ഔട്ട്കം എന്താണ്? ഇത്രയും അല്ല, അതിനേക്കാൾ കൂടുതൽ ചിലവാക്കിയിട്ടുള്ളതും ഈ 2 ദിവസവും അല്ലെ 3 ദിവസവും വൈകുന്നേരം ഈ പറയുന്ന എൻ്റർടൈൻമെൻ്റ് എന്ന് പറയാവുന്ന ചില വിനോദ പരിപാടികൾ ഈ വരുന്ന പ്രവാസികളെ ആനന്ദിപ്പിക്കാനാണെന്ന് പറയുന്നത്. ഈ വരുന്ന ഈ പങ്കെടുക്കുന്നവരാരും ഇതിൽ പങ്കെടുക്കാറില്ല. ഇപ്പം ഇന്നലെ തന്നെ നമ്മുടെ ദിശാഗന്ധിയിൽ എന്തോ വരുന്നു, അവിടെ വന്നിരിക്കുന്ന ആളുകൾ ആരും ഈ പ്രവാസികളല്ല. അപ്പോൾ സാധാരണഗതിയിൽ വരുന്ന പ്രവാസികൾ വൈകുന്നേരങ്ങളിലേക്ക് അവരുടെ ബന്ധുമിത്രാദികളൊക്കെ കാണാൻ വേണ്ടി പോകും, അതിനിടയിൽ സമയം മുടക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് വൈകുന്നേരത്തെ ഡിന്നറിൽ പോലും പങ്കെടുക്കില്ല. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ളപ്പം ഈ പറയുന്ന വൈകുന്നേരത്തെ ഈ ആർഭാട സമന്വിതമായ മേളയുടെ ആവശ്യമുണ്ടോ? അതിനാണ് ഏറ്റവും കൂടുതൽ കാശ് മുടക്കുന്നത്. അപ്പം ഭക്ഷണ പ്രശ്നം മാത്രമല്ല, ഒരു മനോഭാവമാണ്. അതായത് കേരളത്തിൽ ഒരു ആർഭാട സമന്വിതമായ ഒരു മേളയുടെ ആവശ്യമുണ്ടോ? അതിനേക്കാളേറെ ഞാൻ ഇതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇതിൻ്റെ ഈ മേളയ്ക്ക് കൊടുക്കുന്ന കാശല്ല, ഇതിൻ്റെ പ്രയോജനക്ഷമതയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അതിനേക്കാളെ ലോക കേരള സഭയിൽ 2 സംഭവവും ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത് കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു നാഴികകല്ലാണ്. കേരളീയരായ പ്രവാസികൾ ധാരാളം വിദേശങ്ങളുണ്ട്, അവരുടെ പണം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക, അതിനവർക്കൊരു ഉത്തേജനം കൊടുക്കുക, അതിന് ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിൽ വളർത്തുന്നതിന് പ്രവാസികളെന്ന് പറഞ്ഞാൽ വൻകിടക്കാരുമുണ്ട്, ചെറുകിടക്കാരുമുണ്ട്. ആ വൻകിടക്കാരായ ആളുകളുടെ പണവും ചെറുകിടക്കാരായ ആളുകളുടെ പണവും സമന്വയിപ്പിക്കാൻ വ്യത്യസ്തങ്ങളായ വികസന പരിപാടികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. 4 വർഷം കഴിഞ്ഞിട്ടും അത്തരം വികസന പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ല. പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ കേരള വികസന നികുതി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, 4 വർഷം മുമ്പ് പറഞ്ഞ കാര്യം ഇതിലുണ്ടായിട്ടില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി, ഇൻവെസ്റ്റ്മെൻറ്റിന് നടത്തുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള കൺസ്ട്രക്ഷൻ കമ്പനി, സഹകരണ സംഘം, പിന്നെ വിദേശ പ്രവാസി വാണിജ്യ ചേംബർ, ഒന്നും നടപ്പിലായിട്ടില്ല. ഒന്നാമത്തെ കാര്യങ്ങളാണ്. പ്രവാസികളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ധാരാളം കാര്യങ്ങൾ പറഞ്ഞു, ആ കാര്യങ്ങളും നടപ്പിലായിട്ടില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പ്രഖ്യാപനങ്ങൾ നടന്നു എന്നല്ലാതെ ഒരു കാര്യവും പൂർത്തീകരിക്കാനും നടപ്പിലാക്കാനും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം. ഇപ്പം സംസ്ഥാനത്തിനും ജനങ്ങൾക്കും പ്രത്യേകിച്ച് നേട്ടമുണ്ടായില്ലെങ്കിലും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെ പാർട്ടിയുടെ മറ്റ് ഘടകങ്ങളെ സംബന്ധിച്ചിടത്തോളം വൻ നേട്ടങ്ങൾ ഇതുകൊണ്ടുണ്ടാക്കിയിട്ടില്ല. കാരണം ഇതുപോലുള്ള സ്പെൻഡിങ് കപ്പാസിറ്റിയുള്ള ഒരു ആൾക്കാരെ പോളറൈസ് ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് വേണ്ടുന്ന തരത്തിലുള്ള ഫണ്ടുകൾ, അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പല ഡീലുകളും ഉറപ്പാക്കുന്നതിന് ഈ ഒരു കൂട്ടായ്മ കൊണ്ട് സഹായം അങ്ങനെ പറയാൻ പറ്റില്ല. എങ്കിൽ പോലും പ്രവാസി ഈ പറയുന്ന ഈ സംഗമത്തിൽ പങ്കെടുക്കുന്നവരിൽ കൂടുതൽ പണമുള്ളവരാണ്. പുത്തൻപണക്കാരെന്ന് പറയുന്നതാണ് ശരി. കാരണം ഇവിടുന്ന് പോയി അവർ അധ്വാനിച്ച് അവരുടേതായ മാർഗ്ഗങ്ങളിലൂടെ പണം കണ്ടെത്തിയാണ്. അവരുടെ കയ്യിൽ NRI നിക്ഷേപമുണ്ട്, ഫോറിൻ നിക്ഷേപമുണ്ട്. ആ പണം ഇവിടെ ചിലവാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംരംഭമായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ CPM എന്ന പാർട്ടിക്ക് വ്യത്യസ്തമായ ലക്ഷ്യമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖ്യപണി പിരിവാണ്. അത് വൻകിടക്കാട് പിരിവ് മുതൽ ബക്കറ്റ് പിരിവ് വരെയുള്ള പിരിവുണ്ട്. അപ്പോൾ ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ ഈ പ്രവാസികളായി വന്നിരിക്കുന്ന ആളുകളുമായിട്ടുള്ള ഒരു സഹവർത്തത്തിലൂടെ അവരെ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും എല്ലാം അവരെ ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപ സമാഹരിച്ചിട്ടുണ്ട്. അപ്പം അവരെ ചില ആളുകൾക്ക് കോട്ട ചുരി കൊടുത്തു, ഇത്ര രൂപ പിടിച്ചു തരണം. അത് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി മുതൽ നമ്മുടെ ലോക്കൽ കമ്മിറ്റികൾ വരെയുള്ള ആളുകൾ നടത്തിയിട്ടുണ്ട്. പിന്നെ പ്രാദേശിക അടിസ്ഥാനത്തിൽ മത്സരിച്ചവരെല്ലാം ഇവരുടെയെല്ലാം സഹായം തേടിയിട്ടുണ്ട്. അപ്പം രണ്ടാമത്തെ ഒരു പ്രശ്നം അർഹതയില്ലാത്ത രോഗമുണ്ട്. അതായത് ഒരു കാറ്റഗറി വെച്ചിട്ടാണ് ഇതെല്ലാം വെച്ചിട്ടുള്ളത്. അതായത് 351 അംഗങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് 177 പേര് ആണ് ഈ മറ്റു പേർ, ബാക്കിയെല്ലാം എം എൽ എമാരും അതിൽ 3/1 പേര് പിരിഞ്ഞു പോകുന്നു, ബാക്കി നിലനിൽക്കുന്നു. ഇവരെ എങ്ങനെ തിരഞ്ഞെടുക്കുന്നു? ഒരു പൊതു മാനദണ്ഡം വെച്ചിട്ടുണ്ട്. ഈ മാനദണ്ഡം അനുസരിച്ചാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈജ്ഞാനിക മേഖലകളിൽ വളരെ പ്രമുഖന്മാരായ ആളുകളെ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. ഇവിടെ യഥാർത്ഥത്തിൽ വൈജ്ഞാനിക മേഖലകളിൽ ഉൾപ്പെട്ടവരല്ല, 1-2 പേരൊക്കെ ഉണ്ട്, ബാക്കിയെല്ലാം ബിസിനസ്സുകാരാണ്. അപ്പോൾ ബിസിനസ്സുകാരുടെ മാത്രം ഒരു കേന്ദ്രീകരണമാണ് നടന്നിട്ടുള്ളത്. അതേസമയം പ്രവാസി സംഘടനകളുടെ പ്രതിനിധികൾ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുള്ളവർ CPM-മായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രതിനിധികളെയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. കൂടാതെ വന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ CPM-ൻ്റെ നേതാക്കന്മാരുടെ പ്രതിനിധികൾ, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ചില പ്രാഞ്ച് ഏട്ടന്മാർ. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലർക്ക് പണം കൊടുത്തു തന്നെയാണ് അവർ പലരും അംഗത്വം നേടിയിട്ടുള്ളത്. ഇവരോടെല്ലാം പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾക്ക് ആശ്വസിച്ചു തരണം. കുറേ ആളുകൾ തയ്യാറായിട്ടുണ്ട്. അപ്പം പണസമാഹാരത്തിനുണ്ട്, കേരളത്തിൻ്റെ പൊതുവികസന പ്രവർത്തനത്തിന് വേണ്ടിയുള്ള പണസമാഹാരമാണ് ലക്ഷ്യമെങ്കിലും അത് നടന്നത് കേരളത്തിൻ്റെ വികസന പ്രക്രിയയിൽ ആ പണം ഉപയോഗിക്കുന്ന ഒരവസ്ഥ വന്നില്ല. അതേസമയം മാർക്സിസ്റ്റ് പാർട്ടിക്ക് പണസമാഹരണത്തിന് വേണ്ടിയുള്ള വേദിയായി മാറി എന്നുള്ളത് സത്യമാണ്. അങ്ങയുടെ യൂട്യൂബ് ചാനലിലൂടെ നടത്തിയ പ്രസ്താവന കാണുകയുണ്ടായി. അതായത് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ ആണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാൻ പറ്റുമോ? അതായത് സ്വർണ്ണക്കടത്ത് കേസിനെ സംബന്ധിച്ച് ഇപ്പോഴും അന്വേഷണം എടുക്കുന്നുള്ളൂ. അത് പലതരം അന്വേഷണമുണ്ട്. NIA-യുടെ ഉണ്ട്, കസ്റ്റംസിൻ്റെ ഉണ്ട്, ED-യുടെ ഉണ്ട്. അത് ഏത് ദശയിലാണ് എന്ന് പറയാറായിട്ടില്ല. ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തുന്ന അടിസ്ഥാനത്തിൽ പുതിയ കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കാൻ പോകുന്നില്ല. ഒരു സാമാന്യ ബോധമുള്ള ഒരു പൗരൻ എന്ന നിലയിൽ, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ, നമ്മുടെ ഈ ലോക കേരള സഭയ്ക്ക് നേതൃത്വം കൊടുത്തിരുന്ന, ഇപ്പോൾ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പല ആളുകളും ED-യും മറ്റുമൊക്കെ ചോദ്യം ചെയ്യുകയും അവരാരോപണ വിധേയ നിൽക്കുകയാണ്. അപ്പോൾ ആരോപണ വിധേയരായി നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ, അതായത് ഇതിൻ്റെ മുഖ്യ സംഘാടന ചുമതലയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവരും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ കളങ്കിതരെന്ന് കരുതപ്പെടേണ്ട. ഇനി കളങ്കമുണ്ടോ ഇല്ല എന്നുള്ളത് ആൾ കോടതിയാണ് തീരുമാനിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ജനമധ്യത്തിൽ ഇപ്പോൾ ആരോപണം നിൽക്കുന്ന ആൾ തന്നെയാണ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഒരു സംശയത്തിൻ്റെ പുകമറയെങ്കിലും ഉണ്ട്. അതെ, ഈ 2 എഡിഷനുകൾക്ക് ശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയേറെ സുരക്ഷാ സംവിധാനങ്ങളും എല്ലാം നമുക്കുണ്ടെങ്കിൽ പോലും സ്വർണ്ണക്കടത്ത് പല രാജ്യങ്ങളിൽ നിന്നും ഇപ്പോഴും ഇവിടെ നിർബാധമായി തുടരുന്നു. പലതരത്തിലുള്ള സ്വർണ്ണക്കടത്തുകൾ, ഇവൻ അടിവസ്ത്രങ്ങളിലും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലുമൊക്കെ ഒളിപ്പിച്ച് വരെ സ്വർണ്ണങ്ങൾ കടത്തുന്നുണ്ട്. എന്നാൽ നമ്മൾ സാക്ഷ്യം വഹിച്ചത് ഗ്രീൻ ചാനലിലൂടെ സ്വർണം, അതായത് ടൺ കണക്കിന് സ്വർണം കടത്താം എന്ന ഒരു പോസിബിലിറ്റി നമ്മൾ കാണുകയുണ്ടായി. ഇതിൻ്റെ ഒരു വിജയമായിട്ട് നമുക്ക് പറയാൻ പറ്റുമോ? ഇതിന് ശേഷം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളിലൂടെയും ഇത്തരത്തിലുള്ള ഒരു അതിനെ കുറച്ചുകൂടെ ഒരു 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 മാസീവ് സ്കെയിലിലേക്ക് ഇത്തരത്തിലുള്ള സ്വർണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കള്ളക്കടത്തുകൾ, അതായത് മലയാളികൾക്ക് ഈ മഞ്ഞ ലോഹത്തോട് വലിയൊരു ഇതുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ ഒരു പ്രധാനപ്പെട്ട സ്വത്ത് സ്വർണ്ണമാണ്. അപ്പം നമ്മുടെ ഗൾഫ് ഭൂമിൻ്റെ കാലം മുതൽ തന്നെ നമ്മുടെ ആളുകൾ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നുകൊണ്ടിരുന്ന ഒന്ന് ഈ സ്വർണ്ണമാണ്. മാത്രമല്ല ദുബായിൽ ഗോൾഡ് മാർക്കറ്റ് തന്നെയുണ്ട്. അപ്പോൾ അവിടുത്തെ വിലയും ഇവിടുത്തെ വിലയും തമ്മിൽ താരതമ്യം കുറവായതുകൊണ്ടാണ്. പിന്നീട് കുറേ കഴിഞ്ഞപ്പോൾ ഡ്യൂട്ടി ചുമത്തുന്ന അവസ്ഥ വന്നു. സ്വർണ്ണവില ഇപ്പോൾ വീണ്ടും കൂടിയപ്പോൾ ആ കടത്താനുള്ള പ്രവണത വന്നു. അത് വൻതോതിൽ കടത്തുന്നത് കസ്റ്റംസിൻ്റെ സഹായം കൊണ്ട് തന്നെ നടത്തുന്ന സംവിധാനവും കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ കസ്റ്റംസ് പിടിക്കുന്ന ഒരവസ്ഥയുണ്ടായത് ഇപ്പോൾ മാത്രമാണ്. അതിൻ്റെ പിന്നിൽ എത്ര കടത്തിയെന്നൊന്നും ആർക്കും അറിയില്ല. മാത്രമല്ല ഇവിടെ നമ്മുടെ സ്വർണ്ണ വ്യാപാരികളായ പല ആളുകളുടെയും സ്വർണ്ണം എന്ന് പറയുന്നത് പുറത്തുനിന്ന് കൊണ്ടുവന്ന് തന്നെയാണ്. അത് കൊടുത്തത് ആരാണെന്നുള്ളതും കൊണ്ടുവന്നതാര്, കൊടുത്തതാര്, വാങ്ങിച്ചതാര്, വിൽപ്പന നടത്തിയതാര്, ആ നെറ്റ്വർക്കൊന്നും പുറത്തു വന്നിട്ടില്ല. എങ്കിൽ പോലും അതിനകത്ത് ദുബായ് കോൺസുലേറ്റിലെ ആളുകൾ, അറ്റാഷെ ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്ത് പങ്കാളിയായി എന്നുള്ള ഒരു ആരോപണമാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കാണുന്നതിനപ്പുറം ഭീകരമാണ് സ്വർണ്ണക്കടത്ത്. പക്ഷേ സ്വപ്ന പറയുന്നത്, സ്വപ്ന അവിടുത്തെ കോൺസുലേറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നു, അവരെക്കുറിച്ച് പറയുന്നു. അതും നമ്മൾ സ്വപ്നയുടെ വാക്കുകളല്ല കേട്ടത്, സത്യവാങ്മൂലത്തിലുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ആരോപണവിധേയമായിരിക്കാം. പക്ഷേ ഇതെല്ലാം അന്വേഷിക്കേണ്ട വിഷയമാണ്. അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തുന്നത് വരെ നമുക്ക് ഒരു അന്തിമമായ തീർപ്പ് കൽപ്പിക്കാൻ കഴിയില്ല. എങ്കിൽ പോലും സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്നത് കേരളത്തിൽ വ്യാപകമാണ്. കാരണം സ്വർണത്തിൻ്റെ വില ഇവിടെ കൂടുതലായതുകൊണ്ട് അത് കടത്തിയാൽ ലഭിക്കുന്ന ആദായം വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഡോളർ ഒരു കാലത്ത് ഡോളറിൻ്റെ മൂല്യവും ഈ നമ്മുടെ റുപ്പിയുടെ മൂല്യവും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ ഒരു ഡോളറിന് 10 രൂപ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു, ഇപ്പം 70 എടുത്തിട്ടായില്ലേ. അപ്പം ഇവിടുത്തെ കറൻസി ഡോളറാക്കി മാറ്റുക, ഡോളർ കഴിയുന്നതും പരമാവധി സമ്പാദിക്കുക എന്നുള്ളൊരു പ്രവണത വന്നപ്പോൾ അവിടെ ഡോളർ കടത്തും കറൻസിയുടെ കടത്തും ഒക്കെ ഇന്നിപ്പം വ്യാപകമായിരിക്കുകയാണ്. അതിൻ്റെ പിന്നിലൊരു ഒരു അധോലോക സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ആ അധോലോക സംഘത്തിൽ ഉള്ളതാര്? എന്തായാലും ഈ അധോലോക സംഘത്തിലുള്ള ചെറിയ മീനുകളല്ല, വലിയ മീനുകളാണ്. അതൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോളർ കടത്ത്, സ്വർണ്ണക്കടത്ത് തുടങ്ങിയ ഇന്ത്യയുടെ നമ്മുടെ സുസ്ഥിരതയെ തന്നെ ബാധിക്കുന്ന രാജ്യദ്രോഹപരമായ നികുതി വെട്ടിപ്പിൻ്റെ അടിസ്ഥാനമായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായ അന്വേഷണം ആവശ്യമാണ്. അത് അന്വേഷണം അതിൻ്റെ ശരിയായ പാതയിൽ തന്നെ പോവുകയാണോ അല്ലേ എന്ന സംശയമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അതിന് ഒത്താശ ചെയ്തവർ, അല്ലെങ്കിൽ ഇപ്പോൾ തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും അതിന് ഒത്താശ ചെയ്തവർ ഒരുക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പല കളങ്കിതരും പങ്കെടുക്കുന്ന ഈ സഭയെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു ഒരു നിയമപരിരക്ഷ നൽകുന്ന, അല്ലെ അതിന് ഒരു ഗ്ലോറിഫൈഡ് വെർഷൻ നൽകുന്ന ഒരു കൂട്ടായ്മ എന്ന് വേണമെങ്കിലും ഇതിനെ വിശേഷിപ്പിക്കാം. അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും ഈ ഒരു വിശ്വാസ തകർച്ചയുണ്ട്. ലോക കേരള സഭയിൽ പങ്കെടുക്കുന്ന ആളുകൾ പലരും അവർ വൻകിട കാശുകാരുണ്ട്, അല്ലാത്തവരുണ്ട്. പക്ഷേ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആരോപണ വിധേയരായിട്ടുള്ളതുകൊണ്ട് ഇതിനെല്ലാം ഒരു മറയാണോ എന്നൊരു ഒരു ആക്ഷേപം ഇപ്പോൾ ധാരാളമുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ഓരോ ദിവസവും വളരെ പെരുകി വരികയാണ്. അപ്പോൾ അതെല്ലാം സത്യമാവണമെന്നില്ല എങ്കിൽ പോലും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ എന്തോ ഒരു അധോലോക സംസ്കാരം വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വ്യാപിക്കുന്നു എന്ന ധ്വനി വന്നതുകൊണ്ടും നമ്മുടെ ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കാളികളാണ്. അവരുടെ പണം അപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു, അവിടുന്ന് പണം ഇങ്ങോട്ട് വരുന്നു. അതിനെ സംബന്ധിച്ചുള്ള ധാരാളം കഥകൾ പ്രചരിച്ചിട്ടുള്ളതുകൊണ്ടും നമ്മുടെ ആളുകളുടെ മുമ്പിൽ ഒരു വിശ്വാസ തകർച്ച ഉണ്ടായിട്ടുണ്ട്. അത് രാഷ്ട്രീയ മലിനീകരണം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജീവിക്കുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് എങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള ഈ ഒരു കൂട്ടായ്മയിലൂടെ എന്ത് വികസനം കേരളത്തിൽ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഇവർ വാട്ട് ദേ ട്രൈങ് ടു കൺവേ? അല്ല, വികസനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ അന്തരീക്ഷം വേണം. നിക്ഷേപ സൗഹൃദം എന്നൊക്കെ പറഞ്ഞ് കൊട്ടിക്കൊഴിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ കേരളവും ബംഗാളും ത്രിപുരയുമാണ് ഒരു കാലത്ത് വ്യാവസായികമായി മുന്നോക്കം നിന്ന സ്ഥലം. സർ സി പി രാമസ്വാമിയുടെ കാലത്ത് തന്നെ ആധുനിക വ്യവസായങ്ങൾ ധാരാളം ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു നമ്മുടെ കേരളം. മാത്രമല്ല, കശുവണ്ടി, കൈത്തറി തുടങ്ങിയ കയർ തുടങ്ങിയ പരമ്പരാഗത മേഖലയിൽ സമ്പുഷ്ടമായ ഒരു സംസ്ഥാനമാണ്. ആ വ്യവസായ അടിത്തറ തകർന്നു. ബംഗാളിൽ തന്നെയാണ് ഇന്ത്യയുടെ വ്യവസായ തലസ്ഥാനമായിരുന്നു ബംഗാൾ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ തലസ്ഥാനമായിരുന്ന കൽക്കട്ട തന്നെയാണ് കൽക്കരി ഖനികളും ചണമില്ലുകളൊക്കെ ഉണ്ടായിരുന്നത്. ഈ സംസ്ഥാനം ഇപ്പം കേരളം വളരെ താഴോട്ട് പോയിരിക്കുന്നു, ബംഗാൾ പോയിരിക്കുന്നു, ത്രിപുര പോയിരിക്കുന്നു. ഇവിടെ തകരാനുള്ള കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ചുവന്ന കൊടിയെ ഭയന്ന് തന്നെയാണ് വരാറ്. ഇപ്പം നിക്ഷേപമായി ഇവിടെ ആളുകൾ കാശുണ്ടെങ്കിൽ ഏതാണ്ട് നല്ല തോതിലുള്ള കാശ് NRI നിക്ഷേപമുണ്ട്. ആരും ഇവിടെ പണം മുടക്കാൻ തയ്യാറില്ല. നടക്കാൻ തയ്യാറാവാത്ത എന്തുകൊണ്ടാണ്? ഇവിടുത്തെ ഗ്രീൻ വിൻഡോ എന്നൊക്കെ പറഞ്ഞാലും മേഖലയാലും വന്നാലും ഉദ്യോഗസ്ഥ പ്രശ്നങ്ങളുണ്ട്. ആ കടമ്പകൾ കടന്നാലും ഒരു തൊഴിൽ സ്ഥാപനം സുരക്ഷിതമായി നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ? അവിടെ പ്രശ്നം ഉണ്ടാകത്തില്ലേ? തൊഴിൽ നിയമങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ആൾക്ക് മനസ്സിലാവും. തൊഴിൽ നിയമങ്ങൾക്ക് അപ്പുറം ഈ പറയുന്ന ഒരു ഗൾഫിലെ പാവപ്പെട്ടവൻ വന്ന ഒരു സ്ഥാപനം തുടങ്ങിയാലും അവൻ്റെ അധ്വാനം മുഴുവൻ മുടക്കിയാലും അവനെ മുതലാളിയായിട്ടാണ്. അപ്പം ഈ കമ്മ്യൂണിസ്റ്റ് മേധാവിത്വമുള്ള ഒരു സംസ്ഥാനത്ത് സുരക്ഷിതമായി ഒരു വ്യവസായവും നടത്താൻ കഴിയില്ല എന്ന ഒരു ബോധമുണ്ടായതുകൊണ്ടാണ് ആളുകൾ തൊട്ടാൽ പൊള്ളുന്നതാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് ഇടപെടാത്തത്. അപ്പോൾ അതുകൊണ്ട് എത്ര കണ്ട് സമ്മേളനങ്ങൾ നടത്തിയാലും കേരളത്തിൽ വ്യവസായ സൗഹൃദമാണെന്ന് പെരുമ്പറ മുഴക്കിയാലും വ്യവസായ സൗഹൃദം ഉണ്ട്, ഇവിടെ തൊഴിൽ പ്രശ്നങ്ങളില്ല എന്ന് പരിഹരിക്കുന്ന ഒരു സംസ്കാരം ഉണ്ടാവാതെ നേരെയാവില്ല. ഈ കമ്മ്യൂണിസത്തിന് ഇനിയൊരു പ്രസക്തിയില്ല എന്ന് ഇവർ തന്നെ വിളിച്ചു പറയുന്ന ഒരു കാര്യമല്ല ഇത്. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു അഗ്രേറിയൻ എക്കണോമിയാണ്. ബേസിക്കലി ഒരു കാർഷിക സംസ്കാരം ഉള്ള നമ്മുടെ ഈ സംസ്ഥാനത്ത് അത്തരത്തിലുള്ള ഒരു കാർഷിക ഡെവലപ്മെൻറ്റിനോ വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ കുത്തക മുതലാളിമാരെ, ബൂർഷാകളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും ഇവർ വിദേശ രാജ്യങ്ങളിൽ ചികിത്സ തേടാൻ പോവുകയും എല്ലാം ഇത്തരത്തിലുള്ള കുത്തക മുതലാളിമാരെ കൊണ്ടേ സാധിക്കൂ എന്നിവർക്ക് തോന്നലും ഉളവായി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇവർ തന്നെ ലോകത്തോട് വിളിച്ചു പറയുകയല്ലേ ഇത്തരത്തിലൊരു ഇസത്തിന് ഇനിയും പ്രസക്തിയില്ല എന്ന്. ഇപ്പോൾ ഈ ലോകത്തിൽ ഇപ്പോൾ കമ്മ്യൂണിസം എന്ന ലേബലുകളിൽ നിലനിൽക്കുന്നത് കേരളത്തിൽ മാത്രമാണ്, അവസാനത്തെ തുരുത്താണ്. പക്ഷേ കമ്മ്യൂണിസം എന്ന് പറയുന്നത് കോർപ്പറേറ്റ് കമ്മ്യൂണിസമായി മാറി. ആദ്യം മാറിയത് ചൈനയാണ്. മാവോ സേതുങ്ങിൻ്റെ കാലം കഴിഞ്ഞ് ഡെൻ ബ്യാവോസിംഗ് വന്നപ്പോൾ തന്നെ കമ്പോള ശക്തികളുമായി സന്ധി ചെയ്യുകയും അങ്ങനെ കമ്പോളവൽക്കരണത്തിലൂടെ കോർപ്പറേറ്റ് കമ്മ്യൂണിസം വന്നു. അത് വന്നിട്ട് 76 ശേഷം വന്നതാണ്. അതിൻ്റെ അലയൊളിയാണ് സോവിയറ്റ് യൂണിയൻ വന്നത്. സോവിയറ്റ് യൂണിയനും ഈ പറയുന്ന ഗോർബച്ചോവിൻ്റെ കാലത്ത് പെരിസ്ട്രോയിക്ക, ഗ്ലാസ്നോസ്റ്റ് തുടങ്ങിയ സംരംഭത്തിലൂടെ കമ്മ്യൂണിസം കുഴിച്ചുകൂടി. ഇന്ന് ചൈന എന്ന് പറയുന്നത് ഒരു ഏകാധിപത്യ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ്. പിന്നെ കുടുംബാധിപത്യ രാജ്യമാണ് കൊറിയ. ചൈന മുതലാളിത്ത പാതയിലേക്ക് റഷ്യയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും മുഴുവൻ പോയി കഴിഞ്ഞു. അപ്പോൾ ഇവിടെയും കമ്മ്യൂണിസം കമ്മ്യൂണിസം എന്ന് പറയുന്നതല്ലാതെ തൊഴിലാളി വർഗ്ഗ സർവ്വാധിപത്യം എന്ന് പറയുന്നതൊന്നും നടക്കില്ലാകില്ലെന്നറിയാം. കേരളത്തിലെ ഗവൺമെൻറ് ഒരു കാലത്ത് EMS കാലത്ത് ഇവിടെ T.V. തോമസ് ജപ്പാനിൽ പോയി വ്യവസായ ഭരണത്തിന് വേണ്ടി സാമ്പത്തിക വിധിയിൽ പോയപ്പോൾ തന്നെ അന്ന് തള്ളി പറഞ്ഞു. അന്ന് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ആയ രണദീപയും സുന്ദരയും കേരളത്തിൽ വന്ന് T.V. തോമസിനെ വിമർശിച്ച പാർട്ടിയാണ്. അത് കഴിഞ്ഞെല്ലാം മാറി ഇപ്പോൾ കോർപ്പറേറ്റ് കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും വലിയ വക്താവായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയിരിക്കുന്നു. മുതലാളിമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയ തോതിലുള്ള വ്യവസായം തുടങ്ങാൻ ആർക്കും താല്പര്യമില്ല. വൻകിട ആളുകളെ ക്ഷണിച്ചു വരുത്തുക, കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ബംഗാളി പരാജയപ്പെട്ടില്ലേ? നന്ദിഗ്രാമിലും സിന്ദൂറിലുമൊക്കെ കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ വേണ്ടി ആളുകളുടെ കൃഷിയിടങ്ങൾ മാറ്റാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ പ്രത്യാഘാതം ഉണ്ടായി. ഇവിടെ ഒരു വൻകിട വ്യവസായം തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്. ഇപ്പം തന്നെ നമുക്കറിയാം ഈ പറയുന്ന IT മേഖലയിലൊക്കെ സ്മാർട്ട് സിറ്റി തുടങ്ങിയൊക്കെ വന്നു. അത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സായിരുന്നു. അപ്പം ചുളുവിൽ സർക്കാരിൻ്റെ സ്ഥലം കിട്ടുക എന്നല്ലാതെ അപ്പുറമൊന്നും ഇവിടുത്തെ ആൾക്ക് താല്പര്യമില്ല. അങ്ങനെ ചുളുവിൽ കിട്ടിയ സ്ഥലത്ത് ഏതെങ്കിലും ഒരു വ്യവസായം ഉണ്ടാക്കി തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കുക എന്നല്ലാതെ തൊഴിൽ നൽകുക എന്നുള്ള പ്രശ്നമല്ല. കേരളം പോലെ തൊഴിലില്ലായ്മ രൂക്ഷമായ സ്ഥലത്ത് തൊഴിലധിഷ്ഠിതമായ തൊഴിലുമായി ബന്ധപ്പെട്ട തൊഴിൽദായകമായ വ്യവസായങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവവും നടക്കുന്നില്ല. മുതലാളിമാരെ ക്ഷണിച്ചു വരുത്തി അവരെ പ്രകടിപ്പിക്കുക, ആ കോർപ്പറേറ്റ് കമ്മ്യൂണിസമാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് തുടരുന്നത്. ഇന്ന് ലോക റൂട്ട്സ് വൈസ് ചെയർമാൻ്റെ ആ വാക്കുകളിലൂടെ അദ്ദേഹം പറഞ്ഞ വാക്കുകളെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ ഉണ്ടാകട്ടെ, അതിന് പണം വേണമെങ്കിൽ ഞങ്ങൾ തരാം എന്ന് ഇദ്ദേഹത്തിൻ്റെ ഈ പറച്ചിലൂടെ അദ്ദേഹം നൽകുന്ന ഒരു സന്ദേശം എന്താണ്? ഈ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഞങ്ങളെപ്പോലുള്ള കുത്തക മുതലാളിമാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സൗഹൃദമാകുക, അതെല്ലാം ബാക്കിയെല്ലാം നയരൂപീകരണം ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുക, ബാക്കിയെല്ലാം ഞങ്ങൾ ടേക്ക് കെയർ ചെയ്യാമെന്ന്, ജനങ്ങളെ നിങ്ങൾ നോക്കേണ്ട എന്ന് പറയുന്ന ഒരു സന്ദേശമല്ല ഇന്ന് അദ്ദേഹം. അതായത് കേരളത്തിൽ എങ്ങനെയുള്ള നിക്ഷേപം വേണം, ഏതൊക്കെ പദ്ധതികൾ വേണം, ഏതൊക്കെ പദ്ധതികൾക്ക് ഗുണം മുടക്കാൻ പറ്റും, അത് വലുതാണോ ചെറുതാണോ, ഇതിനെ സംബന്ധിച്ചൊന്നും വ്യവസായ വകുപ്പിന് സർക്കാരിന് ഒരു വീക്ഷണമില്ലാതെ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലോ. അപ്പം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അന്തരീക്ഷം ഉണ്ടാകണം, അതിനുള്ള പദ്ധതി വേണം. ഇതൊന്നുമില്ലാതെ ഈ പറയുന്ന ആളുകൾ അതിനെക്കുറിച്ച് വീമ്പ് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ഇതൊരു വികസന ഗീർവാണമാണ്, വാചകവടിയാണ്. ഈ വാചകവടിക്ക് അപ്പുറം സമൂർത്തമായ ഒരു വികസന പരിപാടി കേരള സർക്കാരിൻ്റെ മുന്നിലില്ല. അങ്ങനൊരു പദ്ധതി ഉണ്ടെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യേണ്ടത് തന്നെയാണ്. അതുപോലെ തന്നെ അങ്ങയുടെ യൂട്യൂബ് ചാനലിലൂടെ ഒരു പരാമർശം നടത്തുന്നത് കണ്ടു. പല ബ്രാഞ്ചുകളും ഇതിനകത്ത് അംഗത്വം നേടിയിട്ടുണ്ട്. അവർ സ്വന്തമായി സംസ്ഥാന സർക്കാരിൻ്റെ മുദ്ര ഉപയോഗിച്ച് ലെറ്റർ കാർഡ്, വിസിറ്റിംഗ് കാർഡ് മേടിച്ച് സർക്കുലേറ്റ് ചെയ്യുന്നു. അവർ അവരുടേതായ രീതിയിൽ പ്രചരണങ്ങൾ നടത്തുന്നുവെന്ന് അതിനെ ശരിവെക്കുന്ന തരത്തിൽ ഇന്നത്തെ ചില മാധ്യമങ്ങളിൽ അവരുമായിട്ടുള്ള ചില കണ്ടാലറിയാം പെയ്ഡ് റൈറ്റപ്പുകൾ, അവരെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള പെയ്ഡ് റൈറ്റപ്പുകളും ഇന്ന് വന്നിട്ടുണ്ട്. അന്നേരം ഈ ഇത്തരത്തിലുള്ള ഈ ബ്രാഞ്ചുകൾ എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? അതായത് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ അർഹതയുള്ള ആളുകളുണ്ട്, വൻകിട വ്യവസായികൾ. ഇപ്പം യൂസഫ് അലി അല്ലെങ്കിൽ രവിപിള്ള, ആസാദ് മൂപ്പൻ, ഗൾഫാർ അഹമ്മദ് അലി തുടങ്ങിയ ആളുകളെന്ന് പറഞ്ഞാൽ അവർ കോടീശ്വരന്മാരാണ്. കേരളത്തിൻ്റെ സമ്പദ്ഘടനയിൽ സംഭാവന ചെയ്യാൻ കഴിവുള്ളവരാണ്, പല സഹായങ്ങളും ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ അവരൊക്കെ പോലെ ആളുകൾ വേണം. അതേസമയം പ്രവാസി സംഘടനകൾ കേരളത്തിൻ്റെ അത് രാഷ്ട്രീയമൊന്നുമില്ല, ഗൾഫ് രാജ്യങ്ങളിലുള്ളത് മാത്രമേ രാഷ്ട്രീയ ചായവുള്ളൂ. മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രവാസി അംഗീകൃത സംഘടനകളുണ്ട്. ആ സംഘടനകളുടെ അംഗീകൃത പ്രതിനിധികളെയും ഉൾപ്പെടുത്തണം. ഇതൊന്നും കൂടാതെ ഈ പറയുന്ന അംഗീകൃത അല്ലെങ്കിൽ ഭാരതത്തിന് അപ്പുറത്ത് കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അവർ ഈ തങ്ങളെന്തോ എം എൽ എ ആയി എം പി ആയി എന്ന ഭാവത്തിൽ ഈ പറയുന്ന പദവി നേടിയത് വലിയ മഹാസംഭവമായി അവർ ഈ പറയുന്ന പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ചില ആളുകൾ പരസ്യം വരെ കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ലോകസഭാംഗം എന്ന് പറഞ്ഞ് അവർ ഇവിടെ വന്നിട്ട് തങ്ങളെന്തോ എം എൽ എ ആണ് എം പി ആണ് അല്ലെങ്കിൽ വലിയ ഒരു പദവിയാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു വ്യഗ്രതയുടെ ഭാഗമായി അവർ വളരെ പേക്കൂത്തുകൾ കാട്ടുന്നുണ്ട്. അവരെയാണ് പ്രാഞ്ചിയേട്ടന്മാരെന്ന് പറയുന്നത്. ആ പ്രാഞ്ചിയേട്ടന്മാരിൽ പലരും അനർഹമായി കടന്നുകൂടിയിട്ടുള്ളതാണ്, അവർക്ക് അർഹതയില്ല. അവരെങ്ങനെയാണ് കടന്നുകൂട്ടിയിട്ടുള്ളത് എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിഹിതമായ മാർഗങ്ങളിലൂടെ തന്നെയാണ്. അത്തരം ആളുകളാണ് പ്രാഞ്ചിയേട്ടന്മാർ. അതായത് പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമയിൽ പത്മശ്രീ നേടാൻ വേണ്ടി അവിഹിത മാർഗങ്ങൾ സ്വീകരിച്ച ഒരാളെ കുറിച്ചാണ്. അപ്പോൾ പ്രാഞ്ചിയേട്ടന്മാരെന്ന് പറഞ്ഞാൽ എല്ലാവരും പ്രാഞ്ചിയേട്ടന്മാരല്ല, അനധികൃതമായി ചില കാര്യങ്ങൾ നടത്തിയ ആളുകളാണ് പ്രാഞ്ചിയേട്ടന്മാർ. അത്തരം പ്രാഞ്ചിയേട്ടന്മാരും ഈ സഭയിലുണ്ട് എന്ന് മാത്രമേ അർത്ഥമാക്കുന്നു. അതെ, ഇതിനകത്ത് എത്രത്തോളം ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ട് സഭകളിലുമുള്ള അംഗങ്ങൾ, അതുകൂടാതെയുള്ള അംഗങ്ങൾ, അതിനെക്കുറിച്ച് ഒരു എത്രത്തോളം ഒരു ട്രാൻസ്പെറൻസി ഉണ്ട്? അവരുടെ ഒരു ലിസ്റ്റ് ജനങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ഇത്തരം ആൾക്കാരാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്, അവരെ ഇൻഡക്ട് ചെയ്തേക്കുന്നത് ഇന്ന റീസൺ കൊണ്ടാണ് എന്ന തരത്തിലുള്ള എന്തെങ്കിലും ട്രാൻസ്പെറൻസി ഇതിനകത്തുണ്ട്? ആദ്യം ഈ ഈ പറയുന്ന കേരള സഭ രൂപീകരിച്ചപ്പോൾ തന്നെ ഒരു മാനദണ്ഡം പ്രഖ്യാപിച്ചു. അതൊന്ന് ഗവൺമെൻറ് ഉത്തരവായിട്ട് പുറത്തിറങ്ങി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺലൈനിൽ കൂടിയാണ് അപേക്ഷ എടുത്തത്. 3 തവണയും ഓൺലൈനിൽ കൂടി അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ ആർക്കും കൊടുക്കാം. അപ്പോൾ പ്രവാസ സംഘടനകൾ അങ്ങനെ കൊടുത്തു. ഈ അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ വന്ന അപേക്ഷകൾ അവർ അർഹരാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ഒരു പരിശോധനാ കമ്മിറ്റി ഉണ്ടാക്കി. അതിൽ നോർക്കയുടെ MD, അതുപോലെ ഈ പ്രവാസികാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി, അങ്ങനെ ചില ആളുകളാണുള്ളത്. അപ്പോൾ ആ വിദഗ്ധ സമിതിയുടെ സൂക്ഷ്മ പരിശോധന അടിസ്ഥാനത്തിലാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നോ അതിനെക്കുറിച്ചോ ദൃശ്യാംശങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ 3 തവണയും ഇതിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കിയത് മുഖ്യമന്ത്രി ഓഫീസിലാണ്. അതുപോലെ തന്നെ പിരിഞ്ഞു പോകുന്നു. അതിൽ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് എല്ലാ 2 വർഷം കൂടുമ്പോഴും പിരിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞു. അവരെ പിരിഞ്ഞു പോകുന്നതാണോ അവരെ പിരിച്ചു വിടുന്നതാണോ അതിൻ്റെ മാനദണ്ഡം അതിപ്പോഴും വ്യക്തമല്ല. അതായത് 1/3 പിരിഞ്ഞു പോകുന്നു പറയുന്നു. 2 തവണയായിട്ട് 1/3 പിരിഞ്ഞു പോയി. അവർ സ്വയം ഞങ്ങൾ രാജിവെച്ച് പോവുകയാണ് എന്ന് പറഞ്ഞതാണോ, അവരെ നിർബന്ധം പോലും പിരിച്ചു വിട്ടാന്ന് അറിയില്ല. എന്തായാലും ഈ 2 തവണയും 2-ാം തവണയും 3-ാം തവണയും ഈ പറയുന്ന 177 പേരിൽ നിന്ന് 3-ൽ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ പകരം ആൾ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിരിഞ്ഞു പോയതിൻ്റെ മാനദണ്ഡം എന്ത്, പിരിഞ്ഞു ഇറക്കി വിട്ടത് വന്നതിൻ്റെ മാനദണ്ഡം വ്യക്തമല്ല. ഇതൊന്നും സുതാര്യമല്ല. അതെ, അതുപോലെ തന്നെ ചിലർ പണം നൽകിയിട്ടാണ് ഇത്തരത്തിലൊരു പദവി കരസ്ഥമാക്കിയത് എന്നുള്ളൊരു പ്രസ്താവനയും ശ്രദ്ധിക്കുകയുണ്ടായി. ഈ പണം നൽകി ഈ അത്തരത്തിലുള്ള പദവി കരസ്ഥമാക്കിയവരെ കുറിച്ച് അല്ല, ചില സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് ഈ ലോക കേരള സഭയോ ഞാൻ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളാണ് എന്ന അറിവുള്ളതുകൊണ്ടായിരിക്കാം എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു, നിങ്ങൾ ഇടപെടണം, എന്നെ ലോക്സഭയിൽ അംഗമാക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇത്തരം കാര്യങ്ങൾ ഇടപെടാറില്ല, ഞാൻ മുഖ്യമന്ത്രിയുടെ അടുപ്പുള്ളതാണ്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടാറില്ല. എന്നെ ഏൽപ്പിച്ച പണി ചെയ്യാമെന്നല്ലാതെ ഞാൻ അവിഹിതമായ മാർഗ്ഗങ്ങളിൽ കേരളത്തിലെ എത്രയോ മുഖ്യമന്ത്രിയുമായി ബന്ധമുണ്ടായിരുന്ന ആളാണ് ഞാൻ. AKR കരുണാകരൻ തുടങ്ങി പിണറായി വിജയൻ വരെയുള്ള ആളുകളുടെ ബന്ധമൊക്കെ തന്നെയുണ്ട്. പക്ഷേ അവരോടൊന്നും ഞാൻ അനർഹമായ അവിഹിതമായ കാര്യം പറയില്ല എന്ന് പറഞ്ഞു. അതേസമയം അവർ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കിട്ടിയത്? ആ കൊടുക്കേണ്ടവർക്ക് കാശ് കൊടുത്തു എന്ന് പറഞ്ഞു. അവർ കൊടുത്ത ആളുകളുടെ പേരും എന്നോട് പറഞ്ഞു. പക്ഷേ അത് ആ പേരുകൾ അവർ പറഞ്ഞത് ഞാൻ സൂക്ഷിക്കണമല്ലോ. മാത്രമല്ല തെളിവില്ലാതെ ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല. ഇപ്പം നമ്മൾ ഇത്രയും നേരവും ലോക കേരള സഭ അതിൻ്റെ ആശയവും സങ്കല്പവും വളരെ വളരെ ഉന്നതമാണെന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ലെവലിൽ അത് പരാജയപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അങ്ങയുടെ അഭിപ്രായത്തിൽ ഇതിനെ സംസ്ഥാനത്തിനും ജനങ്ങൾക്കും പ്രവാസികൾക്കും പ്രയോജനകരമായ രീതിയിൽ ഇതിനെ എങ്ങനെ നമുക്ക് നടപ്പിലാക്കുവാൻ സാധിക്കും? അല്ലെങ്കിൽ എന്തൊക്കെ പോരായ്മകൾ പരിഹരിച്ചാൽ ഇത് സംസ്ഥാനത്തിനും ജനങ്ങൾക്കും ഉപകാരപ്രദമാണ്? അതായത് ലോക കേരള സഭ എന്ന് പറയുന്നത് പ്രവാസികളുടെ കൂട്ടായ്മയാണ്. അത് പ്രവാസികൾക്കായിരിക്കണം മുൻതൂക്കം. അതിനകത്ത് MLA MB ഒന്നും ആവശ്യമില്ല. അത് കേരളത്തിൽ നിയമനിർമ്മാണത്തിന് വേണ്ടി നിയമനിർമ്മാണ സഭയുണ്ട്, ഡൽഹിയിൽ ലോക്സഭയുണ്ട്. MLA മാരുടെ MB മാരുടെ പ്രതിനിധികൾ എന്ന നിലയിൽ കുറച്ച് ആളുകളെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിക്കുന്ന കുഴപ്പമില്ല, മന്ത്രിസഭാംഗങ്ങൾക്ക് എന്ന് വെച്ചും. പ്രവാസികളുടെ ഒരു കൂട്ടായ്മ വളരെ നല്ലതാണ്. കാരണം എന്താ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അത് മാത്രമായി എടുക്കണം. അതിന് MLA മാരെ MB മാരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സഭയുടെ സാങ്കത്യം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായിരുന്നാലും ലോക കേരള സഭയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഉള്ള കാഴ്ചപ്പാട്, നേരത്തെ തന്നെ അവതരിപ്പിച്ചുള്ള കാഴ്ചപ്പാട് പ്രാവർത്തികമല്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു ഒരു കൂട്ടായ്മയെക്കുറിച്ച് ആലോചിക്കുകയും അതിനുവേണ്ടിയുള്ള കർമ്മപദ്ധതി ആവിഷ്കരിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. അതിനൊരു പബ്ലിക് ഡിബേറ്റ് തന്നെ ആവശ്യമാണ്. സംസ്ഥാനത്തിന് പുരോഗതി ഉണ്ടാകണമെങ്കിൽ ലോക കേരള സഭ പോലെയുള്ള കൂട്ടായ്മകൾ അനിവാര്യമാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ അതുകൊണ്ട് സംസ്ഥാനത്തെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് പ്രവാസികൾക്കും പ്രയോജനമുണ്ടാവണം. അല്ലാതെ പ്രവാസികളായ ചുരുക്കം ചില രാജാക്കന്മാരുടെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി നടത്തുന്ന ഒരു നാടകവും ഭരിക്കുന്നവരുടെ ഫണ്ട് റൈസിങ്ങിനുമുള്ള ഒരു പ്ലാറ്റ്ഫോമും ഒട്ടി നിൽക്കുന്നവർക്ക് വട്ടച്ചെലവിനുള്ള കാശുണ്ടാക്കുവാനുള്ള ഒരു ഉപാധിയുമായി ഇത് അധപ്പതിക്കരുത്. ഖജനാവിലെ പണമെടുത്ത് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഇതെങ്കിൽ ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും അറിയുവാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സുതാര്യത ഉണ്ടാവണം. അതുപോലെ ഈ സഭ കൊണ്ട് ടാഞ്ചിബിളായും ഇൻടാഞ്ചിബിളായും എന്തൊക്കെ പ്രയോജനങ്ങളുണ്ടായി എന്ന് ജനങ്ങളെ ബോധിപ്പിക്കുവാനുള്ള ബാധ്യതയും സർക്കാരിനുണ്ട്. ഇതിൽ പരാജയപ്പെടുമ്പോഴാണ് ഇത് ലോക കേരള തട്ടിപ്പ് സഭ എന്ന് കാര്യവിവരമുള്ളവർ പറയുന്നത്. ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക. i2i ന്യൂസ്, an eye for truth.